Assalamu alaikum wa rahmatullahi wa barakatuh. Tullabi wa talibati al-a'izza. Fanahanu al-yawm nadrusu an tabwibi references wa huna majmu'atun citation bibliography. Citation and bibliography. Majmu'atul iqtibas wal masadir. Majmu'atul iqtibas wal masadir. وفي هذا نحن نتعارف على أدوات تساعد لإدراج الاقتباسات تلقائيا ولإدارة المصادر والمراجع وكذلك لاختيار الأنماط للاقتباسات والمصادر وكذلك يمكن إدراج الهوامش أو قائمة المصادر والمراجع التي تم استخدامها في بحثنا وكذلك بنقر واحد على هذه الأداة يمكن إدراج كافة المصادر والمراجع على ترتيب ألفبائي في خاتمة البحث فهنا ندرس أولا كيف ندرج اقتباسا أي how we can insert citations അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സൈറ്റേഷൻ ഇൻസേർട്ട് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് പഠനം നടത്തുന്നത് ഇവിടെ. അപ്പോൾ ഇൻസേർട്ട് സൈറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റഫറൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഫുട് നോട്ടിൻ്റെ കാര്യം സംസാരിച്ചിരുന്നു. ഫുട് നോട്ടിൽ പ്രധാനമായിട്ട് റഫറൻസസ് സൈറ്റ് ചെയ്യുന്ന രീതി വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ വിശദീകരിക്കാനേ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇൻസേർട്ട് സൈറ്റേഷൻ എന്ന് പറയുന്നത് പക്ക നമ്മളുടെ റെഫറൻസസ് സൈറ്റ് ചെയ്യുന്നതിനാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പാരഗ്രാഫ്, ഈ പാരഗ്രാഫ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു സോഴ്സിൽ നിന്നാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സോഴ്സ് എടുത്താൽ, നമ്മളൊരു സോഴ്സിൽ നിന്നൊരു കണ്ടൻറ് കോട്ട് ചെയ്താൽ, ഉടനെ തന്നെ ഈ പാരഗ്രാഫിനോട് ചാരി തന്നെ അതിന് വിശദീകരണം കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് സൈറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഇൻസേർട്ട് സൈറ്റേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസേർട്ട് സൈറ്റേഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ മുൻപ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റൈല്, ഏത് സ്റ്റൈലിലാണ് നമ്മൾ ഇൻസേർട്ട് സൈറ്റേഷൻ യൂസ് ചെയ്യുന്നതെന്നാണ്. അത് പുസ്തകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ധാരാളം സ്റ്റൈലുകൾ ഇവിടെ ലഭ്യമാണ്. ഒന്ന് APS സ്റ്റൈൽ ഉണ്ട്, അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ്റെ സ്റ്റൈൽ 6th എഡിഷൻ ഉണ്ട്, ചിക്കാഗോ സ്റ്റൈൽ ഉണ്ട്, പൊതുവെ സോഷ്യൽ സയൻസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. GB7714 എന്ന് പറയുന്ന 2005 മോഡൽ ഉണ്ട്. ഗോസ്റ്റ് നെയിം സോർട്ട്, ടൈറ്റിൽ സോർട്ട് എന്ന് പറഞ്ഞ രണ്ട് രീതിയിലുള്ള പിന്നെ ബിബ്ലിയോഗ്രാഫിക് സ്റ്റൈലുണ്ട്. ഹാർവാർഡ് സ്റ്റൈൽ ഉണ്ട് സോഷ്യോളജിയിൽ. IEE എന്ന് പറയുന്ന എൻജിനീയറിങ്ങിലെ ഒരു മെത്തഡോളജി, ഒരു മെത്തേഡ് അനുസരിച്ചുള്ളതുണ്ട്. ഇങ്ങനെ MLA സ്റ്റൈലാണ് പിന്നുള്ളത്. MLA സ്റ്റൈല് എന്ന് പറയുന്നത് മോഡേൺ ലാംഗ്വേജ് അക്കാദമിയുടെ. അപ്പോൾ മോഡേൺ ലാംഗ്വേജ് അക്കാദമിയുടെ സ്റ്റൈലാണ് പൊതുവെ അറബിയിൽ അല്ലെങ്കിൽ പൊതുവെ ലാംഗ്വേജിൽ യൂസ് ചെയ്യാറുള്ളത്. ചിക്കാഗോ യൂസ് ചെയ്താലും കുഴപ്പമില്ല, ചിക്കാഗോ യൂസ് ചെയ്യുന്നതും കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ആദ്യം MLA അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സോഴ്സ് നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നതാണ് തീരുമാനിക്കുന്നത്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇൻസേർട്ട് സൈറ്റേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസേർട്ട് സൈറ്റേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ന്യൂ സോഴ്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ആഡ് ന്യൂ സോഴ്സ് കൊടുക്കുമ്പോൾ നമ്മളെടുത്ത് സോഴ്സുകൾ കുറേ വേണമല്ലോ, ഇത് ഏത് സോഴ്സിൽ നിന്നാണ് എടുത്തതെന്ന് പറയണം, അതിനാണ്. അപ്പോൾ ഞാനിവിടെ കുറേ മോഡൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ പിന്നെ വർക്കുകൾ സോഴ്സായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് പല ടൈപ്പ് സോഴ്സുകളുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സോഴ്സ് ഇവിടെ ഇൻസേർട്ട് സൈറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ആഡ് ന്യൂ സോഴ്സ് കൊടുക്കാം.
add new source kodukkumbo namakku ivada or option ullathu book ennu parayunna or option undu source inde type of source namakku theranjedukka type of source theranjedukkumbo pusthakam aavam book section aavam journal article aavam article in periodicals aavam conference proceedings aavam report aavam website ennalladaa document from website aavam electronic sources വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സിഡിയോ മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം ആർട്ടുകൾ ആവാം അല്ലെ പിന്നെ മ്യൂസിയത്തിൽ നിന്നോ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആർട്ടുകൾ ചിത്രങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ആവാം സൗണ്ട് റെക്കോർഡിംഗ് ആവാം പെർഫോമൻസ് ആവാം ഫിലിം ആവാം ഇന്റർവ്യൂ ഉണ്ടാവാം പാറ്റന്റ് ഉണ്ടെങ്കിൽ അതാവും കേസ് സ്റ്റഡീസ് ഉണ്ടെങ്കിൽ അതാവും മിസലേനിയസ് ഇങ്ങനെ പല മോഡലുകളും നമുക്ക് ഇവിടെ റെഫറൻസ് ടൈപ്പ് ഉണ്ട് സോഴ്സ് ടൈപ്പ് സ്വീകരിക്കാം ഞാൻ ആദ്യം ഒരു പുസ്തകത്തിൻ്റെ രൂപമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പുസ്തകത്തിൻ്റെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എം എൽ എ സ്റ്റൈലാണ് ബിബ്ലിയോഗ്രാഫി ഫീൽഡ്സ് ഫോർ എം എൽ എ എന്നിവിടെ കാണാം അപ്പോൾ എം എൽ എ സ്റ്റൈൽ തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓതറുടെ പേര് നിർബന്ധമാണ് ടൈറ്റിൽ നമുക്കതിൻ്റെ ടൈറ്റിൽ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ നിർബന്ധമാണ് അത് പബ്ലിഷ് ചെയ്ത വർഷം നിർബന്ധമാണ് ഏത് സ്ഥലത്തു നിന്നാണ് പബ്ലിഷ് ചെയ്തതെന്ന് പറയണം പബ്ലിഷറെ പേര് പറയണം മീഡിയം അതൊരു പുതിയ രീതിയിൽ ഇപ്പോൾ വരുന്നതാണ് മീഡിയം അത് പ്രിന്റ് ആണോ മഹ്തൂത്ത് ആണോ ഇലക്ട്രോണിക് ആണോ ഏതാണ് എന്നുള്ളത് നമുക്ക് പറയാം ഇനി ഇതല്ല മൊത്തം ബിബ്ലിയോഗ്രാഫിക് ഫീൽഡുകൾ കാണിക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ബിബ്ലിയോഗ്രാഫി ഫീൽഡ് കാണിക്കും അപ്പോൾ നേരത്തെ കണ്ട കാര്യങ്ങൾ സ്റ്റാർ ഇട്ടിട്ട് വരും എം എൽ എ സ്റ്റൈലിന് സ്റ്റാർ ഇട്ടത് നിർബന്ധമാണ് ഈ സ്റ്റാർ ഇട്ടതെല്ലാം നിർബന്ധമാണ് സ്റ്റാർ ഇടാത്തത് നിർബന്ധമല്ല എന്നാൽ ചിലതിന് അത് നിർബന്ധമായി വരികയും ചെയ്യും ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ വെബ്സൈറ്റൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ യു ആർ എൽ കൊടുക്കാം അതുപോലെ ഡി ഒ ഐ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഡി ഒ ഐ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഒബ്ജക്റ്റീവ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് യു ആർ എൽ പോലെ തന്നെ നമ്മളുടെ ഡാറ്റ സോഴ്സുകളായിട്ട് ഡാറ്റാ ബേസുകളായിട്ട് ഇൻ്റർനെറ്റിൽ കൊടുത്തിട്ടുള്ള ഒബ്ജക്റ്റുകളെ ഒബ്ജക്റ്റ് പറഞ്ഞാൽ പുസ്തകങ്ങളാവാം കണ്ടന്റുകളാവാം ടെക്സ്റ്റുകളാവാം പല രീതിയിലുള്ള ഒബ്ജക്റ്റുകളും ഉണ്ടാവും ആ ഒബ്ജക്റ്റുകൾക്കൊക്കെ ഒരു ഇൻഡിക്കേറ്റർ ഒരു യുണീക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കും നമ്പർ കൊടുക്കും ആ യുണീക്ക് ഇൻഡിക്കേറ്റർ നമ്പറിനാണ് ഡിജിറ്റൽ ഒബ്ജക്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന പേരുള്ളത് അപ്പോൾ അതിനൊരു പ്രത്യേക നമ്പർ ഉണ്ടാവും അതിനൊരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട് അതിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ട് ഡിജിറ്റൽ ഒബ്ജക്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ ഡാറ്റാബേസ് ഉണ്ട് അതിൽ കൊടുത്തുകൊണ്ടാണ് അതിന് നമ്പർ മേടിക്കാറുള്ളത് അപ്പോൾ അത് നിർബന്ധമാണെങ്കിൽ നിർബന്ധമുള്ളടുത്ത് അത് ആവശ്യമുള്ളവർ കൊടുത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഷോ ആൾ ഫോർ ബിബ്ലിയോഗ്രാഫി ഫീൽഡ് എന്നുള്ളത് ഒഴിവാക്കി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇവിടെ വന്നു അപ്പോൾ അതിൽ ഓദറുടെ പേരാണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഓദറുടെ പേര് ഇവിടെ ഗസ്സാൻ കനഫാനി എന്നുള്ളതാണ് അത് നമ്മൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഹസാൻ കനഫാനി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇവിടെ എഡിറ്റ് ചെയ്യുണ്ടെങ്കിൽ എഡിറ്ററാണെങ്കിൽ എഡിറ്റർ കൊടുക്കാം കോപ്പറേറ്റീവ് ഓദർ ഉണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ഓദർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം കോപ്പറേറ്റീവ് ഓദർ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കോമ ഇട്ടിട്ട് അടുത്ത ആൾക്കാരുടെ നാല് വരെ പേര് കൊടുക്കാം നാലിലധികം ആൾക്കാരുണ്ടെങ്കിൽ വാഹറൂൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി നാലിലധികം ആൾക്കാരുണ്ടെങ്കിൽ വാഹറൂൻ എന്ന് പറഞ്ഞ് കൊടുക്കാം അപ്പോൾ സിംഗിൾ ഓദർ ആണെങ്കിൽ ഇവിടെ സിംഗിൾ ഓദറുടെ കൊടുത്താൽ മതി ഓദർ എന്ന് കൊടുക്കാം ഹസാൻ കനഫാനി എന്ന് കൊടുത്തു അതെന്ന് കഴിഞ്ഞിട്ട് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ കൊടുത്തു ഫിൽ അദബ് അസ്സഹിയൂനി എന്ന് കൊടുത്തു ഫിൽ അദബ് അസ്സഹിയൂനി എന്ന് കൊടുത്തു ഇനി ഇയർ ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തത് 1967 1967 എന്ന് കൊടുത്തു സിറ്റി ഇത് എവിടെ നിന്നാണ് ബൈറൂത്ത് നിന്നാണ് പബ്ലിഷ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലായി പബ്ലിഷർ ആരാണ് മർക്കസുൽ അബ്ഹാസ് ഏതിൻ്റെ മുനല്ലമത്തു അത്തഹരീർ അൽ ഫിലസ്തീനിയ ഇത് കൊടുത്തു എന്നതിന് ശേഷം ഇത് പ്രിന്റഡ് ആണെങ്കിൽ മത്തുബോ എന്ന് കൊടുത്തു ഇല്ലെങ്കിൽ മഹ്തൂത്ത് എന്ന് കൊടുക്കാം ഇലക്ട്രോണിക് ആണെങ്കിൽ ഇലക്ട്രോണിക് എന്ന് കൊടുക്കാം ഇപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ടാഗ് നെയിം വന്നു ടാഗ് നെയിം ഹസാൻ എന്നുള്ളതിന് ഹസാൻ
Rasa Arvatiere and Nano and Natula, other Vanamangil Namakumata. Ivada Kanafani and Nana Vanangil Kanafani in the Gurtheta Arvatiere in the Gurkangilang and a Gurka. Other than number is in the tag name in the burn. Tag name in the burnal e source in a Namakini and the editor with an angle Namaki, so e code of which easily click is in under Namaka. അതിനെ മാനേജ് സോഴ്സ് ചെയ്യുന്നിടത്ത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇപ്പോ ഇവിടെ പറഞ്ഞത് ഓതറുടെ പേര് കൊടുത്തു ടൈറ്റിൽ കൊടുത്തു അതുപോലെ തന്നെ ഇയർ കൊടുത്തു ബൈറൂത്ത് എന്ന് കൊടുത്തു ഇത് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നതിന് ഇംഗ്ലീഷിലാണ് അത് വരുന്നത് പിന്നെ ഇംഗ്ലീഷ് അറബി ഡിജിറ്റ് ആണ് ഇംഗ്ലീഷ് ആൽഫബറ്റിലാണ് ഇംഗ്ലീഷിൽ ആണ് അതിൻ്റെ ഡിജിറ്റുകൾ വരുന്നത് ബൈറൂത്ത് കൊടുത്തു മർക്കസുൽ അബ്ഹാസ് മുനല്ലമത്ത് തഹരീർ അൽ ഫിലസ്തീനിയ മത്ബൂർ എന്ന് കൊടുത്തു അപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കുക ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിവിടെ വരും കനഫാനി എന്ന് മാത്രം ഇവിടെ ടൈപ്പ് ചെയ്ത് വരും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇവിടെ കനഫാനി എന്ന് മാത്രം വന്ന് ടൈപ്പ് ചെയ്തതിന് ഞാൻ ഇനി പേജ് നമ്പർ ആ പുസ്തകത്തിന് നമുക്കൊരു പേജ് നമ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പേജിൽ നിന്ന് എടുത്തതായിരിക്കുമല്ലോ അത് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതായത് അതാത് സ്ഥലത്തൊരു പേജ് നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ 34 എന്നും കൂടെ കൊടുത്തു അപ്പോൾ പേജ് നമ്പർ 34 എന്നുള്ളതും ഇവിടെ വന്നു അപ്പോൾ അതൊരു പുസ്തകത്തിൽ നിന്നുള്ള സോഴ്സ് ഇൻസേർട്ട് ചെയ്യുന്ന രൂപമാണ് ഞാൻ പറഞ്ഞത് ഇനി അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതേ കണ്ടന്റിൽ തന്നെ നമ്മൾ ഈ സോഴ്സ് എടുത്തിട്ടുള്ളത് വേറൊരു സ്ഥലത്തു നിന്നാണ് എന്ന് കണക്കൂട്ടാം അതായത് ഒരു പുസ്തകത്തിൽ നിന്നല്ല നമ്മൾ ഒരു പുസ്തകത്തിൻ്റെ സെക്ഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് കൂട്ടാം ഒരു പുസ്തകത്തിൻ്റെ സെക്ഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യാം അപ്പോൾ ആ രീതിയിലുള്ള ഒരു സെക്ഷൻ നമുക്ക് കൊടുത്തോക്കാം ഈ പുസ്തകം നമ്മൾ പുതിയൊരു സൈറ്റേഷൻ ഇൻസേർട്ട് ചെയ്യണം അപ്പോൾ നേരത്തെ ചെയ്തത് ഇവിടെ കാണാം അതല്ലാതെ പുതിയ ഒരു സൈറ്റേഷനാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ കണ്ടൻറ് നമ്മൾ വേറൊരു സ്ഥലത്തു നിന്ന് എടുത്തേക്കണമെന്ന് കൂട്ടുക അങ്ങനെയാണെങ്കിൽ ബുക്ക് സെക്ഷൻ എന്നുള്ളത് എന്താണ് എടുക്കുന്നത് എന്താണ് ബുക്ക് സെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുക്ക് സെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പുസ്തകം ഒന്നിലധികം ഓതർമാരുടെ കളക്ഷൻ ലേഖനങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഓരോ പുസ്തകത്തിലും പല ആൾക്കാരുടേതാണ് ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ ഒരു ബുക്ക് സെക്ഷൻ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാനിവിടെ ബുക്ക് സെക്ഷൻ കൊടുത്തു ഇതിൻ്റെ ഓദർ പേര് കൊടുക്കാം ഓദർ പേര് ഇഹ്സാൻ അബ്ബാസ് എന്നാണ് ഇപ്പോൾ ഓദറുടെ പേര് ആ ലേഖനത്തിൻ്റെ ഒരു പേരുണ്ട് ലേഖനത്തിൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കാം ലേഖനത്തിൻ്റെ പേര് ഇവിടെ ഡോക്ടർ ഇഹ്സാൻ അബ്ബാസ് എന്ന് കൊടുത്തു ഈ ലേഖനത്തിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് നമ്മൾ ഒരു പുസ്തകത്തിൽ പല ലേഖനങ്ങൾ ഉണ്ടാവും നമ്മൾ ഏത് ലേഖനമാണോ എടുത്തിട്ടുള്ളെങ്കിൽ ആ ലേഖനത്തിൻ്റെ ഓദർ പേര് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ടൈറ്റിൽ ഇവിടെ കൊടുക്കുക അതിൻ്റെ ടൈറ്റിൽ ഇവിടെ കൊടുക്കുക ഇങ്ങനെയാണ് അൽ മബ്ന അർ റംസി അതിൻ്റെ അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് അൽ മബ്ന അർ റംസി ഫി ഖിസസി ഗസ്സാൻ കനഫാനി ഗസ്സാൻ കനഫാനി എന്ന് കൊടുക്കാം ഓക്കെ ഇനി ബുക്ക് ഓതറുണ്ട് ബുക്ക് ഓദർ ആ ബുക്കിന് ഒരു ഓദർ ഉണ്ടാവാം ആ ബുക്കിന് ഒരു ഓദറുടെ പേര് കൊടുക്കാം ബുക്കിന് ഓദറുടെ പേര് ഇപ്പോൾ ഏതെങ്കിലും ഒരു പേര് നമുക്കിവിടെ കൊടുക്കാം ഞാൻ വെറുതെ ഒരാളുടെ പേര് കൊടുക്കുന്നു ഡോക്ടർ സഈദ് അക്തീൻ എന്ന് കൊടുക്കുന്നു അപ്പോൾ ഒരാളുടെ പേര് കൊടുത്തു ആ ബുക്കിന് ടൈറ്റിലുണ്ട് ബുക്കിൻ്റെ ടൈറ്റിൽ മനില്ലതി സറക്കന്നാർ എന്നുള്ളതാണ് മനില്ലതി സറക്ക അന്നാറ എന്നിട്ട് അതിൽ അതിനുശേഷം ഖത്തറാത്തുൻ ഫിന്നഖദ് അൽ അദബി എന്നുള്ളതാണ് അത് പുസ്തകത്തിന് ഒരു പേരുണ്ട് സിൽസിലത്തുൽ ഫായിസൂൻ എന്നുള്ളതാണ് പറയാം സിൽസിലത്തു അൽ ഫായിസൂൻ എന്ന് ഒരു സിൽസിലയാണ് ഒരു സീരീസാണ് ആ ബുക്കിൻ്റെത് അതിൻ്റെ എത്രാമത്തതാണ് രണ്ടാമത്തെ സീരീസാണ് അതുള്ളത് ഇനി അത് പബ്ലിഷ് ചെയ്ത വർഷം 2013 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു ഇനി അതിൽ പേജസ് ഉണ്ടാവും അതാണ് നമ്മൾ ഈ ലേഖനം ഏത് മുതൽ ഏത് വരെ എന്നുള്ളത് പറയണം കാരണം ഒരു പുസ്തകത്തിൻ്റെ ഒരു സെക്ഷൻ എന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ തന്നെ പേജസ് പറയണം പേജസ് നമ്മൾ എവിടെ നിന്ന് ഏത് വരെ എന്നുള്ളത് പറയണം
അപ്പോൾ ഒരു 345-ാമത്തെ പേജ് മുതൽ 356 വരെയാണ് എന്ന് കണക്കൂട്ടി അങ്ങനെ കൊടുക്കാം. ഇനി ഇത് പബ്ലിഷ് ചെയ്ത സ്ഥലം എവിടെയാണെന്നുള്ളതാണ്. പബ്ലിഷ് ചെയ്തത് അൽ ഇമാറാത്ത് അൽ അറബിയ അൽ മുത്തഹദ എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അൽ അറബിയ അൽ മുത്തഹദ യു എ ഇ എന്നാണ് കൊടുത്തിട്ടുള്ളത് പുസ്തകത്തിൽ. പബ്ലിഷറെ പേര് മുഅസ്സസത്തു സുൽത്താൻ അൽ അവീസ് അസ്സഖാഫിയ എന്ന് കൊടുത്തു. മീഡിയം മത്തുബോ ആയതുകൊണ്ട് മത്തുബോ എന്ന് തന്നെ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഡോക്ടർ ഐസാൻ അബ്ബാസിൻ്റെത് വന്നു. ഇപ്പോൾ ഇവിടെ ഇഹ്സാൻ എന്ന് നമുക്കിവിടെ ടാഗ് ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. ഇതിന് ഓട്ടോമാറ്റിക് ഒരു ടാഗ് വരും. പകരം നമുക്കിവിടെ ഇഹ്സാൻ എന്ന് കൊടുക്കാം. ഇഹ്സാൻ 13 എന്ന് കൊടുത്തു. അപ്പോൾ ഇഹ്സാൻ 13 എന്ന് കൊടുത്തു. ഇത് ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ കാണാം അബ്ബാസ് എന്നുള്ള ഇഹ്സാൻ അബ്ബാസിൻ്റെ അബ്ബാസ് എന്നുള്ള സെക്കൻഡ് നെയിം മാത്രം വന്നു. ഇവിടെ നമുക്ക് അതിൻ്റെ പേജ് നമ്പർ വേണമെങ്കിൽ പേജ് നമ്പർ കൊടുക്കാം. ഇവിടെ പേജ് നമ്പർ നമ്മൾ 345 മുതലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു 348 എന്ന് ഞാനിവിടെ കൊടുത്തു. ഓക്കെ, അത് 348-ാമത്തെ പേജിൽ വന്നു. അപ്പോൾ ഇതാണ് ഒരു ബുക്ക് സെക്ഷനിൽ കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇവിടെ സൈറ്റേഷൻ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് മാത്രം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ബിബ്ലിയോഗ്രാഫി ചെയ്യാനുണ്ട്, അതോടൊപ്പം തന്നെ മാനേജ് സോഴ്സ് ചെയ്യാനുണ്ട്, ആ കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ ഒരു ബുക്ക് സെക്ഷൻ്റെ രീതി നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തൊരു ഇൻസേർട്ട് സൈറ്റേഷനിൽ പോയിട്ട് നമ്മൾ എങ്ങനെയാണ് അടുത്തൊരു രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഒരു ജേണൽ ആർട്ടിക്കിൾ ആക്കട്ടെ. ഒരു ജേണലിൽ വന്നിട്ടുള്ള ഒരു മാഗസിനിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ജേണൽ ആർട്ടിക്കിൾ എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കഴ്സർ ഇവിടെ വെച്ചു. എവിടെയാണ് ഇൻസേർട്ട് സൈറ്റേഷൻ കൊടുത്തു, ആഡ് ന്യൂ സോഴ്സ് കൊടുത്തു, ജേണൽ ആർട്ടിക്കിൾ എന്ന് കൊടുത്തു. അപ്പോൾ ജേണലിൻ്റെ ജേണൽ ആർട്ടിക്കിളിൽ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിലാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ എന്താണ്, സോറി, ഓതറ് പേര് ആദ്യം കൊടുക്കണം. അഫ്നാൻ കാസിം എന്ന് ആദ്യം കൊടുക്കുക. അഫ്നാൻ കാസിം എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ വർക്ക്, ആ ലേഖനത്തിൻ്റെ പേര് കൊടുത്തു. ഗസ്സാൻ കനഫാനി തുരീഖുൽ കാതിബി വൽ മുനാദിലി അസ്സൗരിയെ എന്ന് കൊടുത്തു. ഇനി ജേണൽ നെയിം മജല്ലത്തു ഷുഊൻ ഫിലസ്തീനിയ എന്നാണ്. മജല്ലത്തു ഷുഊൻ ഫിലസ്തീനിയത്തിൻ എന്ന് കൊടുത്തു. പേജസ്, ഇയർ, ഏത് വർഷമാണ് എന്നുള്ളത്. അപ്പോൾ പേജസ് കൊടുക്കണടുത്ത് നമ്മൾക്ക് പേജസ് ഉണ്ടെങ്കിൽ പേജസ് കൊടുക്കാം. അപ്പോൾ പേജസ് അല്ല, സോറി, ഇവിടെ ഇയർ ആദ്യം കൊടുക്കണം. 1975 എന്ന് കൊടുത്തു. അപ്പോൾ 1975 പേജസ് ഏത് മുതൽ ഏത് വരെ എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. 154 മുതൽ 168 വരെയുള്ള പേജസ്സാണ്. മീഡിയം ഞാനിത് ഇലക്ട്രോണിക് എന്നാക്കണം. ഇലക്ട്രോണിക് മാഗസിനായിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ അഫ്നാൻ എന്നുള്ളത് ഫുൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അഫ്നാൻ 75 എന്ന് അയാളുടെ വർക്കിൻ്റെ ആ വർഷം വെച്ചും കണ്ടാണ് അഫ്നാൻ 75 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൽ ഇപ്പം നമുക്കിവിടെ കുറച്ചും കൂടെ അതിനകത്ത് അതത് അതിൻ്റെ വർഷവും അതുപോലെ ഏത് പിന്നെ വോളിയം നമ്പറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ വോളിയം നമ്പർ കൊടുക്കാം. ഇപ്പോൾ ഈ മജ്ലത്ത് ഷുഊൻ ഫിലസ്തീനിയ എന്ന് കൊടുത്തിട്ട് അതിൻ്റെ സ്ഥലമാണെങ്കിൽ സ്ഥലം കൊടുക്കാം അല്ലേ. സ്ഥലം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം കൊടുക്കണമെങ്കിൽ സ്ഥലം കൊടുക്കാം. പിന്നെ ഇവിടെ അമ്മാന്നോ എവിടെയാണ് മജ്ലത്ത് ഷുഊൻ ഫിലസ്തീനിയ എന്നിട്ട് അമ്മാൻ എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അത് കഴിഞ്ഞ് ഇയർ മന്ത് ഏത് വാസാണ്, മന്ത് ഇവിടെ ഉണ്ട്, യൂലിയോ എന്ന് കൊടുത്തു. ഇപ്പോൾ പേജസ് കൊടുത്തു. ഇനി അതിന് എഡിറ്റർ വേറുണ്ടെങ്കിൽ എഡിറ്റർ പേരുണ്ടെങ്കിൽ കൊടുക്കാം അല്ലേ. ആ മാഗസിന് എഡിറ്റർ ഉണ്ടാവും. ആ മാഗസിൻ്റെ പബ്ലിഷർ നമ്മൾ കൊടുത്തിട്ടുണ്ട് നേരത്തെ. ഇവിടെ പബ്ലിഷർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. പബ്ലിഷർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ വന്നിട്ടുണ്ടാവും അല്ലേ. ഇലക്ട്രോണിക് വന്നു. അതുപോലെ മജല്ലത്ത് ഷുഊൻ ഫിലസ്തീനിയ എന്ന് പറഞ്ഞു. ഇത് പിന്നെ പബ്ലിഷർ ഉണ്ടാവും. പബ്ലിഷർ എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വെറുതെ മുനല്ലമത്ത് തഹ്രീർ അൽ ഫിലസ്തീനി എന്ന് കൊടുക്കാം. മുനല്ലമത്ത് തഹ്രീർ അൽ ഫിലസ്തീനിയ
Okay. For volume number under volume number at the end of the letter could come issue down. Put a other than what it will other than Alpatier other than another Alpatier Mujaladin down. Mujaladin degli Mujaladum, upon other the Korchen Daulo, other the Uru, other the Varshangle, or a Varshatli publishing in a Varshangal can search volume gutum, la issue number a comatum. Are idil Pogodan Alpati area and the Ladanival to the Tuller, about the Kodakanangle, Angana Kodaka, Pina Adapola, ISSN number in Dangle. Standard number, then it ISSN number in Dangle, ISSN in the Kodakanangana Mana Kodaka. Pina medium Kodatu. പിന്നെ ഇത് നമ്മൾ നെറ്റ് ബേസ്ഡ് ആണെങ്കിലാണ് ഇത് ഏത് മാസമാണ് നമ്മൾ ആക്സസ് ചെയ്തത് അത് ഞാൻ നെറ്റിന്റെ കാര്യം പറയുമ്പോൾ കൂടുതൽ പറഞ്ഞു തരാം അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇവിടെ ഓക്കേ കൊടുത്തു അപ്പോൾ ഇവിടെ കാസിം എന്നുള്ളത് വന്നു കാസിം എന്നുള്ള ഓപ്ഷൻ ആണ് കാസിമിൽ ചുരുങ്ങിയതാണ് ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പേജ് നമ്പർ വേണമെങ്കിൽ പേജ് നമ്പർ കൊടുക്കാവുന്നതാണ് പേജ് നമ്പർ എത്രയാണെങ്കിലും നമുക്ക് കൊടുക്കാം 156 and the end type is the type of source. If you have a type of source, you can type the source. If you have a type of source, you can type the source. If you have a type of source, you can type the source. If you have a option, articles periodical. പത്രങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് ഉണ്ടാവാം അല്ലേ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പത്രങ്ങളിലുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പത്രത്തിലുള്ള ഒരു ആർട്ടിക്കിൾ എങ്ങനെ നമുക്ക് കൊടുക്കാം ഒരു പത്രത്തിൽ നിന്നുള്ള ഒരു ആർട്ടിക്കിൾ ജേണൽ ഇൻ ആർട്ടിക്കിൾ ഇൻ പീരിയോഡിക്കൽ എന്ന് കൊടുത്തു എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓതറുടെ പേര് കൊടുത്തു നജ്വാൻ ദർവീഷ് എന്നാണ് നജ്വാൻ ദർവീഷ് എന്ന് കൊടുത്തു നജ്വാൻ ദർവീഷ് കൊടുത്തു ഇനി ടൈറ്റിൽ ആ വർക്കിന്റെ ടൈറ്റിൽ കനഫാനി കോമ ജബ്ര ജബ്ര എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ജബ്ര ഇബ്രാഹിം ജബ്ര ദെൻ ഇമെയിൽ ഹബീബി ഇമെയിൽ ഹബീബിക്കാണ് അവിടെ ചുരുക്കി കൊടുത്തിട്ടുള്ള ഹബീബി എന്നിട്ട് പറയാണ് ഖിറാഅത്തുൻ മിൻ ദാഖിലിൽ ഖസാൻ ഖിറാഅത്തുൻ മിൻ ദാഖിലിൽ ഖസാം ദാഖിലിൽ ഖസാൻ എന്നാണ് അതിന്റെ ടൈറ്റിൽ പീരിയോഡിക്കൽ ടൈറ്റിൽ ഉണ്ടാവും പീരിയോഡിക്കൽ ടൈറ്റിൽ ജരീദത്തുൽ അഖ്ബാർ എന്നാണ് ജരീദത്ത് അൽ അഖ്ബാർ എന്നുള്ളതാണ് ജരീദത്തുൽ അഖ്ബാർ ഇയർ ഏത് വർഷമാണ് അതെന്നുള്ളതാണ് 2007 അത് പബ്ലിഷ് ചെയ്തത് മന്ത് തമ്മൂസിലാണ് ഡേ ഉണ്ടെങ്കിൽ നമുക്ക് ഡേ കൊടുക്കാം ഡേ വരുന്നുണ്ടെങ്കിൽ ചിലത് ഡെയിലി ന്യൂസ് പേപ്പർ ആകുമ്പോൾ ഡേ ഉണ്ടാവും അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് നമ്മൾ കൊടുത്തു ദെൻ അതിന് ശേഷം പേജസ് ഏത് മുതൽ പേജ് ഏത് വരെ എന്നുള്ളത് ഉണ്ടാവും അപ്പോൾ പത്രത്തിലൊക്കെ ആയതുകൊണ്ടാണെങ്കിൽ നമ്മൾ പത്രത്തിൽ സിംഗിൾ പേജ് കൊടുത്താൽ മതി അപ്പോൾ സിംഗിൾ എന്നുള്ള ഒറ്റ പേജ് കൊടുത്തു ഇവിടെ മത്ബൂ ഏതാണ് ഡോക്യുമെൻ്റ് എന്താണ് എന്നുള്ളതാണ് അവിടെ മത്ബൂ ആണെങ്കിൽ മത്ബൂ പിന്നെ ഡോക്യുമെൻ്റ് ആണെങ്കിൽ അങ്ങനെ അതുപോലെ വേറെ എന്തെങ്കിലും വസ്തുക്കളാണെങ്കിൽ അങ്ങനെ കൊടുക്കാം പൊതുവെ നമുക്കിവിടെ മത്ബൂ എന്നോ അല്ലെങ്കിൽ ഇലക്ട്രോണി എന്ന് കൊടുത്തു അപ്പോൾ ഇവിടെ നജ്വാൻ എന്നുള്ളത് നജ്വാൻ 7 എന്ന് കൊടുത്തു നമ്മളത് ഇവിടെ പേര് ടൈറ്റിൽ മാറ്റി കൊടുത്തു ടാഗിനെയും മാറ്റി കൊടുത്തു ഓക്കെ അപ്പോൾ അത് കണ്ടോ ഇവിടെ ദർവീഷ് എന്നുള്ളത് ഇവിടെ വന്നു ഞാൻ കഴ്സർ ഇവിടെ ആയിരുന്നു അതുകൊണ്ടാണ് അത് അങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആ രീതിയിൽ ദർവീഷ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ നമ്മൾ കൊണ്ടുവന്നു അപ്പോൾ എങ്ങനെയാണ് ഒരു പത്രത്തിൽ നിന്നുള്ളത് കൊണ്ടുവരിക എന്ന് മനസ്സിലാക്കി അത് കഴിഞ്ഞ് നമ്മൾ ബുക്കിൽ നിന്ന് എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അടുത്തൊരു രീതി വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ കൊണ്ടുവരിക പൊതുവെ വെബ്സൈറ്റിൽ നിന്ന് കൊണ്ടുവരുന്നിടത്താണ് പ്രശ്നം ഉണ്ടാകാറുള്ളത് ഓക്കെ ഞാനിവിടെ വെച്ചിട്ട് ഈ പാരഗ്രാഫ് നമ്മൾ വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തതെന്ന് കണക്ക് കൂട്ടാം അങ്ങനെയാണെങ്കിൽ ഇൻസേർട്ട് പോയിട്ട് ആഡ് ന്യൂ സോഴ്സ് കൊടുക്കുന്നു ഇവിടെ നമ്മൾ വെബ്സൈറ്റ് എന്നുള്ളത് എടുക്കുന്നു അപ്പോൾ ഡോക്യുമെൻ്റ് ഫ്രം വെബ്സൈറ്റ് എന്നുള്ളതാണ് എടുക്കുന്നത് അതിനൊരു ഓദർ ഉണ്ടാവും ആ ഓദറുടെ പേര് കൊടുക്കുക ഓക്കെ ഓദറുടെ പേര് ഡോക്ടർ അഫ്നാൻ കാസിം തന്നെയാണ് അപ്പോൾ ഡോക്ടർ അഫ്നാൻ കാസിം എന്ന് കൊടുത്തു അഫ്നാൻ കാസിം കൊടുത്തിട്ട് എന്നതിന് ശേഷം നെയിം ഓഫ് വെബ് പേജിൻ്റെ പേരുണ്ടെങ്കിൽ അവിടെ കൊടുക്കാം
موقع الحواء المتمدن എന്നണ്ടോ المتمدن എന്നുള്ളതാണ് name of web page അല്ല വെബ്സൈറ്റ് ആണ് ഇത് വെബ് പേജ് ഇതല്ല വെബ്സൈറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മൗക്കിയ വെബ്സൈറ്റ് ആണ് വെബ് പേജിന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞത് ദിറാസത്തുൻ ഫി അദബി ഗസ്സൻ കനഫാനി എന്നുള്ളതാണ് ദിറാസത്തുൻ ഫി അദബി ഗസ്സൻ കനഫാനി എന്നുള്ളതാണ് അതിന്റെ ടൈറ്റിൽ ദിറാസ ഫി അദബി ഗസ്സൻ കനഫാനി എന്നുള്ളത് കൊടുത്തു ഇയർ ഏത് വർഷമാണത് പബ്ലിഷ് ചെയ്തതെന്നുണ്ടാവും 2016ലാണ് 2016 എന്നാണ് താരിഖുൻ നശ്ർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 7/3/2016 എന്നുണ്ടാവും അപ്പോൾ 7/3/2016 ഇവിടെ 3 എന്ന് കൊടുക്കാം ദെൻ ഡേ 7ാം തീയതിയാണ് അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്ത ഡേറ്റ് കിട്ടി ഇനി അടുത്തത് വേണ്ടത് അത് എന്നാണ് നമ്മൾ അതിനെ പിന്നെ ആക്സസ് ചെയ്തത് 25/5/2016 നമ്മൾ ഈ ലേഖനം വായിച്ചിട്ടുള്ളത് 25/5/2016 25/5/2016 എന്ന് നമ്മൾ ഇവിടെ കൊടുത്തു ദെൻ മീഡിയം എന്നുള്ളത് കൊടുക്കാം ഇലക്ട്രോണി എന്ന് നമ്മൾ കൊടുത്തു ഇനി അവിടെ ഇവിടെ അഫ്നാൻ എന്ന് മാത്രം ഞാൻ കൊടുക്കുന്നു അഫ്നാൻ 16 എന്ന് കൊടുത്തു ഇനി ഇവിടെ നമ്മൾ വേറെ കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മളുടെ ടൈറ്റിൽ ഉണ്ട് ഇവിടെ റബത്ത് എന്താണ് അതിൻ്റെ സൈറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ട് അപ്പോൾ സൈറ്റ് അഡ്രസ്സ് വേണമെങ്കിൽ നമുക്കിവിടെ ഷോ ആളിൽ കൊടുത്തിട്ട് എന്നതിന് ശേഷം ഇവിടെ യു ആർ എൽ എന്നുള്ളടത്ത് വേണമെങ്കിൽ യു ആർ എൽ ഉണ്ടെങ്കിൽ യു ആർ എൽ കൊടുക്കാം ഇവിടെ യു ആർ എൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യു ആർ എൽ ഉണ്ടെങ്കിൽ യു ആർ എൽ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം HTTPM അഹ്വാർ എന്ന് പറയുന്ന ഒന്നാണുള്ളത് അപ്പോൾ യു ആർ എൽ നമുക്ക് ആൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ HTTP എന്നുള്ള ഈ യു ആർ എൽ എന്ത് ചെയ്യുന്നു നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു HTTP/ എന്നതിന് ശേഷം m.ahevar.org എന്ന് കൊടുത്തു അപ്പോൾ ഇത്രയും നമ്മൾ അത്യാവശ്യം വേണ്ടത് കൊടുത്തു ഇനി ഇതിന് നമ്പർ ഉണ്ടെങ്കിൽ DOI നമ്പർ ഉണ്ടെങ്കിൽ DOI ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ ഓക്കെ എന്നതിന് ശേഷം അവന് ഓക്കെ കൊടുക്കുന്നു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടർ അഫ്നാൻ കാസിം എന്നുള്ളത് ഇവിടെ വന്നു അപ്പോൾ ഇവിടെ ഒരു മിനിറ്റ് ഞാനതിൻ്റെ കഴ്സർ അറബിയാക്കിയിട്ട് ഇട്ട് കൊടുത്താലാണ് അത് നടക്കുക കഴ്സർ അറബി ആകുമ്പോഴാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ വരിക ഞാനിവിടെ ഒന്നും കൂടെ എടുത്താൽ കാണാൻ പറ്റും ഇവിടെ ഡോക്ടർ അഫ്നാൻ കാസിം ഉണ്ടാവും ദിറാസത്തുൻ ഫി അദബി ഗസ്സൻ കനഫാനി ഇവിടെ വന്നു ഡോക്ടർ അഫ്നാൻ കാസിം എന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് പേജ് നമ്പർ കൂടുതൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ പേജ് നമ്പർ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ഇപ്പം നമ്മളിവിടെ ഇപ്പം എത്ര കാര്യങ്ങൾ രീതിയിൽ പഠിച്ചു നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പിന്നെ പുസ്തകത്തിൻ്റെ പറഞ്ഞു പുസ്തക സെക്ഷൻ കൊടുക്കുന്നത് പറഞ്ഞു അതുപോലെ തന്നെ മാഗസിൻ കൊടുക്കുന്നത് പറഞ്ഞു പത്രങ്ങളിൽ നിന്ന് കൊടുക്കുന്നത് പറഞ്ഞു അത് കഴിഞ്ഞ് വെബ്സൈറ്റിൽ നിന്ന് കൊടുക്കുന്നത് പറഞ്ഞു ഇത്രയൊക്കെയാണ് പൊതുവെ നമ്മളുടെ ഒരു മേഖലയിൽ വരാവുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സൈറ്റേഷൻ്റെ കാര്യങ്ങൾ ഇവിടെ തീർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ റെഫറൻസിൽ ഇങ്ങനെ സൈറ്റേഷനിൽ വരാത്തൊരു കാര്യം നമുക്ക് ബിബ്ലിയോഗ്രാഫിയിൽ കൊണ്ടുവരാലോ അപ്പോൾ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സൈറ്റേഷനിൽ ആഡ് ന്യൂ സോഴ്സ് കൊടുത്തെങ്ങാണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ മാനേജ് സോഴ്സിൽ പോകാം അപ്പോൾ മാനേജ് സോഴ്സിൽ ആൾറെഡി ഞാനിവിടെ കറൻറ്റ് ലിസ്റ്റ് ഇവിടെ ഉണ്ട് നേരത്തെ എൻ്റെ ഈ ലിസ്റ്റിൽ ഇവിടെ ചെയ്തു വെച്ച കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇതിലേക്ക് ഇനിയും ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് ഈയൊരു വർക്ക് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ അത് ഇവിടെ നേരത്തെ വന്നു ഞാനത് സൈറ്റ് ചെയ്തിട്ടില്ല സൈറ്റ് ചെയ്ത് ഇവിടെ ടിക്ക് ചെയ്ത് മാർക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ വേറൊരു വർക്ക് ഞാനിവിടെ ഷൗക്കിയാത്ത് എന്ന് പറയുന്ന ഒരു കവിത ഒരു പുസ്തകം ഞാനിത് ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ വേറൊരു വർക്ക് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു ഇങ്ങനെ ഇപ്പം ഞാനിവിടെ ഒരു 3-4 വർക്കുകൾ ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കോപ്പി പേസ്റ്റ് ചെയ്തതൊന്നും നമ്മളിവിടെ റെഫറൻസിൽ കാണിക്കാത്തതാണ് അപ്പോൾ അങ്ങനെ നിലവിലുള്ള നമ്മൾ ടൈപ്പ് ചെയ്തിട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചെയ്യാം
അതല്ലെങ്കിൽ നമുക്ക് പുതിയതൊന്ന് ഇവിടുന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ റെഫറൻസിൽ യൂസ് ചെയ്തിട്ടില്ല, റെഫറൻസിൽ യൂസ് ചെയ്യാത്തതന്നെ നമുക്ക് വേണമെങ്കിൽ ബിബ്ലിയോഗ്രാഫിയിൽ കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാനാണ് നമ്മൾ ഇവിടെ ന്യൂ കൊടുക്കുന്നത്. അപ്പം ന്യൂ കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടന്റുകൾ ഇവിടെ വരും അല്ലേ, നേരത്തെ പറയുന്ന അതേ കാര്യങ്ങൾ ഇവിടെ വരും. അപ്പം ഞാനൊരു ബുക്കാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ ബുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ബുക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു ബുക്ക് ഞാനിവിടെ കൊടുക്കുകയാണ്, ഡോക്ടർ ഇബ്രാഹിം അസ്ആഫീൻ എന്ന് പറയുന്ന ആളുടെ ഒരു ബുക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ ടൈറ്റില് എങ്ങനെയാണ്, അതിൻ്റെ ടൈറ്റില് നെഷ്കത്തു അരിവായ അൽ അരിവായ വൽ മസ്രഹിയ ഫി ഫിലിസ്തീൻ ഹത്ത ആം അൽഫത്തിസ്മിയ സമാനിയ വാർബൈൻ എന്നുള്ളതാണ്. എന്നിട്ട് ഇയർ ഏത് വർഷമാണ് അത് പബ്ലിഷ് ചെയ്തത്, അതിന് പബ്ലിഷ് ചെയ്ത വർഷമില്ലാത്തതുകൊണ്ട് നമ്മൾക്ക് വർഷം ഒഴിവാക്കാം, അവിടെ വർഷം ഒഴിവാക്കി കൊടുക്കാം. ദെൻ സിറ്റി എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ സിറ്റി എന്ന് പറയുന്നത് എവിടെയാണ് കൊടുത്തിട്ടുള്ളത്, അമ്മാൻ എന്നുള്ളതാണ്. സിറ്റി എന്ന് പറയുന്ന അമ്മാനാണ്. പബ്ലിഷർ കൊടുത്തിട്ടുള്ളത് ദാറുൽ ഫിക്കർ, ദാറുൽ ഫിക്കറിൽ ഇന്നശരി വത്തൗസി എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളവിടെ കൊടുത്തു. മീഡിയം അത് മത്തുപോകാണെങ്കിൽ മത്തുപോക എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഇത് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ അത് ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ധാരാളം ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9 വർക്ക് ഞാനിവിടെ കറണ്ട് ലിസ്റ്റിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇതിനെ ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പം നമ്മളിവിടെ ഇൻസെർട്ട് സൈറ്റേഷൻ കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ സൈറ്റേഷനിലേക്ക് വന്നു. കണ്ടോ, ഞാനിവിടെ ഈ സംഹാൻ ഇസ്ലാം, അതുപോലെ തന്നെ ഷോക്കി അഹമ്മദ്, ഷോക്കി സഹാഫീൻ, ഇതൊന്നും നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത കാര്യങ്ങളല്ല. അതൊക്കെ ഞാൻ നിലവിൽ ഈ സിസ്റ്റത്തിലുള്ള ഒരു ലിസ്റ്റ് ഞാൻ എടുത്തതാണ്. നേരെ മറിച്ച് ആ സഹാഫീൻ എന്ന് പറയുന്നത് പുതിയൊരു ലിസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അത് മാനേജ് സോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇങ്ങനെ ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത്, ഇവിടെ നമ്മളിതിൻ്റെ അൽ ഹവാമിഷ് അല്ലെങ്കിൽ അൽ മസാദിർ വൽ മറാജി എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള സൈറ്റേഷൻ ചെയ്തിട്ടുള്ള വർക്കുകളെ മൊത്തം ഒറ്റ ക്ലിക്കിൽ നമുക്കിവിടെ ഇൻസെർട്ട് ചെയ്യാം. അത് ബിബ്ലിയോഗ്രാഫി ആണോ വേണ്ടെങ്കിൽ ബിബ്ലിയോഗ്രാഫി ആവാം, റെഫറൻസസ് ആണെങ്കിൽ റെഫറൻസസ് ആവാം, പിന്നെ വർക്ക് സൈറ്റഡ് ആണെങ്കിൽ വർക്ക് സൈറ്റഡ് ആവാം. വർക്ക് സൈറ്റഡ് എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഹവാമിഷ് എന്നാണ് കൊടുക്കേണ്ടത്. ബിബ്ലിയോഗ്രാഫിയോ മറാജിയോ ഇങ്ങനെ രണ്ടുമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അൽ മസാദിർ വൽ മറാജിയെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബിബ്ലിയോഗ്രാഫി എന്ന് ടൈപ്പ് ചെയ്യുന്നു. ബിബ്ലിയോഗ്രാഫി എന്ന് ടൈപ്പ് ചെയ്യുന്നതോടുകൂടി ഇവിടെ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള മൊത്തം കാര്യങ്ങൾ ഇവിടെ വന്നു അല്ലേ. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ സൈറ്റേഷൻ കൊടുത്തതും സൈറ്റേഷൻ കൊടുക്കാത്തതുമായ ആ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയ മൊത്തം വർക്കുകൾ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഇവിടെ അസ്ആഫീൻ, ഡോക്ടർ ഇബ്രാഹിം, നഷത്ത് റിവായൽ, മസ്രഹിയ ഫി ഫിലിസ്തീനാം, അൽഫത്തിസ്മിയ, സമാനിയ വാർബഴീൻ, അമ്മാന്, ദാറുൽ ഫിക്ർ, ലിന്നശ്രി വത്തൗസിയ അല്ലേ. നോ ഡേറ്റ് എന്നാണ്, ന്യൂന് എൻ ഡി എന്ന് പറയുമ്പോൾ മത്തുബു ആണ്. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മളുടേതായ വർക്ക് ഇല്ലാതെ തന്നെ, അതായത് നമ്മളുടെ പിന്നെ എന്തില്ലാതെ നമുക്ക് നമ്മളുടെ വർക്ക് കൊടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആഡ് ചെയ്ത് കയറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. അത് അലിഫ്ബായി ആയിട്ട് തന്നെ ക്രമപ്പെടുത്തി കണ്ട് വന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ പിന്നെ അലിഫ്ലാം അത് അലിഫ്ലാമൊക്കെ അതിനായിട്ട് ഭാഗമായിട്ട് തന്നെ കൂട്ടുക. ഇപ്പോൾ ഡോക്ടർ ഇബ്രാഹിം, പിന്നെ ഡോക്ടർ നജുവാൻ ദർവീഷ്, ഇസ്ലാം സംഹാൻ, അഹമ്മദ് ഷൗക്കി, അതിനൊക്കെ തിരിച്ചാണ് സെക്കൻഡ് നെയിം വെച്ചിട്ടാണ് ക്രമപ്പെടുത്തുണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കനഫാനിൻ്റെ രണ്ട് വർക്കുണ്ട്. കനഫാനിൻ്റെ രണ്ട് വർക്കിൽ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒന്ന് ഹസൻ കൻഫാൻ റിജാലും വിഷംസാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു വർക്ക് ഇവിടെ വന്നു. ഇപ്പോൾ കണ്ടോ, അദ്ദേഹത്തിൻ്റെ പേര് റിപ്പീറ്റ് ചെയ്യാതെ ഒരു ഐഫോൺ ഇട്ടിട്ടാണ് ഫിലദബി സഹിയൂനി
എന്ന് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ബിബ്ലിയോഗ്രാഫി ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക. ഇനി ബിബ്ലിയോഗ്രാഫി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഞാനിവിടെ ഇതിനകത്ത് വേറൊരു വർക്കും കൂടെ ഇപ്പോൾ റെഫറൻസിൽ പോയിട്ട് ഞാൻ മാനേജ് സോഴ്സിലേക്ക് പോയിട്ട് വേറെ ഒരു വർക്കും കൂടെ ഞാൻ അതിനകത്ത് കൊടുക്കണം. ഓക്കെ, ഇബ്രാഹിം നസറുല്ല എന്ന് പറയുന്ന ഒരാളുടെ വർക്ക് കൊടുത്തു. ഇതിനെ കോപ്പി ചെയ്തു ഞാൻ ഓക്കെ കൊടുത്തു, ക്ലോസ് കൊടുത്തു. എന്നതിന് ശേഷം നമുക്കിവിടെ ബിബ്ലിയോഗ്രാഫി അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ബിബ്ലിയോഗ്രാഫി സെലക്ട് ചെയ്യുന്നതോടുകൂടി ബിബ്ലിയോഗ്രാഫിയിൽ വന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ബിബ്ലിയോഗ്രാഫിയിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അപ്ഡേറ്റ് സൈറ്റേഷൻ ആൻഡ് ബിബ്ലിയോഗ്രാഫി എന്ന് കൊടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾ റൈറ്റ് അലൈൻമെൻറ്റ് ചെയ്യണം. റൈറ്റ് അലൈൻമെൻറ്റ് ചെയ്യാതെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് റൈറ്റ് അലൈൻമെൻറ്റ് ചെയ്യാതെയാണ് വരിക. ലെഫ്റ്റ് അലൈൻമെൻറ്റിലാക്കാൻ വരുന്നുണ്ടാവുക. അതിനെ ജസ്റ്റ് റൈറ്റ് അലൈൻമെൻറ്റിലേക്ക് നമ്മൾ മാറ്റിയാൽ മതി. അപ്പോൾ റൈറ്റ് അലൈൻമെൻറ്റിലേക്ക് വരുമ്പോൾ ഞാനിവിടെ ഒരാളെയും കൂടി കൂട്ടി കൊടുത്തിരുന്നു, അതാണ് ഇബ്രാഹിം നസറുല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിവിടെ അള്ളാഹ് എന്നുള്ളതിൽ വന്ന് ഇബ്രാഹിം നസറുല്ല അർവാ ക്ലിമഞ്ചാരോ അതിൻ്റെ തേർഡ് എഡിഷനാണ്. മൂന്ന് എന്ന് പറയുന്നത് തേർഡ് എഡിഷനാണ്. ബൈറൂത്ത് എന്നാണ് ദാറുൽ അമാന 2015 മർതുബുവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതിനെ അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. ഇപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നിപ്പോൾ പ്രധാനമായിട്ട് പഠിച്ചത്, എങ്ങനെയാണ് ഇൻസെർട്ട് സൈറ്റേഷൻ നടത്തേണ്ടത്, ആ മാനേജ് സോഴ്സുകൾ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തൊരു കാര്യത്തിൽ എനിക്ക് എഡിറ്റിംഗ് ഏതെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ് ആവശ്യമുണ്ട് തോന്നണമെങ്കിൽ എനിക്കിവിടെ സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡോക്ടർ അഫ്നാൻ കാസിമിൽ ഇതിന് അഫ്നാൻ കാസിമുണ്ട്, വേറെ ഇവിടെ ഒരിടത്ത് അഫ്നാൻ കാസിം ഇല്ലാത്തതുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ഡോക്ടർ അഫ്നാൻ എന്ന് വേണം. അപ്പോൾ ഡോക്ടർ അഫ്നാൻ എന്നുള്ളത് ഇവിടെ ദാല് കൊടുത്താൽ മതി. അപ്പോൾ ഡോക്ടർ അഫ്നാൻ എന്നുള്ളത് അവിടെ വന്നു. ഓക്കെ കൊടുത്താൽ മതി, യെസ് കൊടുക്കാം. അപ്പോൾ ആ എഡിറ്റിങ് എല്ലായിടത്തും വരും. ഇവിടെ രണ്ടിടത്തും വന്നിട്ടുണ്ട് കാണാം, അഫ്നാൻ കാസിം ഇവിടെ മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമ്മളുടെ നിലവിലുള്ള സോഴ്സിൽ എഡിറ്റിംഗ് വരുത്തണമെങ്കിൽ നമുക്ക് എഡിറ്റ് വരുത്തുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ MLA സ്റ്റൈൽ മാറ്റിയിട്ട് ഞാൻ ചിക്കാഗോ സ്റ്റൈൽ എടുക്കാം. ചിക്കാഗോ സ്റ്റൈൽ എടുക്കുമ്പോൾ ഇവിടെ മാറ്റങ്ങൾ വന്നത് കാണാം. ഇവിടെ കനഫാനി എന്നുണ്ട്, ഫിലാത്തബ് സഹിയൂനി എന്ന് കാണാം. ബുക്കിൻ്റെ വർക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് ബുക്ക് വർക്ക് വന്നിട്ടില്ല. ഇവിടെ കാസിം അഫ്നാൻ കാസിം ഇവിടെ പിന്നെ രണ്ട് കാസിം വന്നതുകൊണ്ടാണ് ഇവിടെ കനഫാനി രണ്ട് വർക്ക് വന്നു. കനഫാനി എന്നുള്ളതിൽ രണ്ട് വർക്ക് വന്നതുകൊണ്ട് രണ്ടാൾ ഒരേ പേരിൽ രണ്ട് കനഫാനി വരുന്നതുകൊണ്ട് അവിടെ ബുക്കിൻ്റെ പേരും കൂടെ ആളെ തിരിച്ചറിയാൻ വേണ്ടി ബുക്കിൻ്റെ പേരും കൂടെ അഡീഷണലി കയറി വരും. അപ്പോൾ ബുക്കും കൂടെ ആഡ് ആപ്ലിക്കേഷനിൽ എന്താണ് ബുക്കും കൂടെ ആഡ് ചെയ്ത് വരും. അതുപോലെ തന്നെ ഇഷാൻ അബ്ബാസിന് ഒരാളെ ഒറ്റ ബുക്കേ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല, ബുക്കിനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് കാസിം അഫ്നാൻ കാസിമിന് നമ്മൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഒന്ന് കാസിം ഹസാൻ കനഫാനി തെരീഖുൽ കാത്തിബി വൽ മുനാദിമി സൗരി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാസിമിൻ്റെ തന്നെ ദിറാസത്തിൻ ഫി അദബി ഹസാൻ കനഫാനി ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നേരെ മറിച്ച് നജ്വാൻ ദർവീഷിൻ്റെ ഒരൊറ്റ വർക്കേ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ബുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ബുക്കുകൾ ബുക്കിൻ്റെ ടൈറ്റിൽ വരും. എപ്പോൾ ഒരാൾക്ക് ഒന്നിലധികം വർക്കുകൾ നമ്മൾ സൈറ്റ് ചെയ്തിരിക്കണമെങ്കിൽ അത് വരും. അപ്പോൾ സെയിം വർഷം ഉണ്ടെങ്കിൽ ആ വർഷവും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കാണിച്ചെങ്ങാണ്ട് AB എന്നുള്ള രീതിയിൽ വരുന്നതാണ് നമ്മൾ കാണാവുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചിക്കാഗോ സ്റ്റൈലാണ് എടുത്തത്. ചിക്കാഗോ സ്റ്റൈലിന് പകരം ഞാൻ APS സ്റ്റൈൽ എടുക്കണമെങ്കിൽ APS സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ കാണാം. എല്ലാറ്റിൻ്റെയും കൂടെ പേജ് നമ്പറും കൂടെ സഫ എന്നുള്ളതും കൂടെ കയറി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താവുന്നതാണ്. ഇപ്പോൾ MLA സ്റ്റൈലിന് പകരം ഹാർവാർഡ് സ്റ്റൈലാണെങ്കിൽ ഹാർവാർഡ് സ്റ്റൈൽ മൊത്തത്തിൽ മാറി. ഹാർവാർഡ് സ്റ്റൈൽ ഇതാണ് കണ്ടോ, ഹാർവാർഡ് സ്റ്റൈൽ കനഫാനി 967 പേജ് നമ്പർ എന്ന് പറഞ്ഞിട്ട് P എന്നിട്ടുണ്ടാവും. ഒരു ഇംഗ്ലീഷിൻ്റെ സ്റ്റൈലിലുള്ളതുകൊണ്ട് അപ്പോൾ പകരം ഞാൻ MLA സ്റ്റൈലിലേക്ക് തന്നെ മാറുകയാണ്. MLA സ്റ്റൈലിലേക്ക് മാറുമ്പോൾ പഴയ രീതിയിലേക്ക് തന്നെ അറബിയുടെ കണ്ടൻറ്റ് കൃത്യമായി അവിടെ വരുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പിന്നെ ഇൻസെർട്ട് ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിന് നമ്മൾ നേരത്തെ കണ്ടതാണ് ഇൻസെർട്ട് ബിബ്ലിയോഗ്രാഫി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ബിബ്ലിയോഗ്രാഫി കറക്റ്റായിട്ട് ഇവിടെ വന്ന് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഇബ്രാഹിം നസറുല്ല, അഹമ്മദ് ഷൗക്കി, ഇസ്ലാം സംഹാന്,
Dr. Ibrahim Asahafin, Dr. Irshan Abbas, Dr. Afnan Kasim, Ghassan Kanafani, പിന്നെ ഇർഷാൻ അഫ്നാൻ കാസിമിൻ്റെ തന്നെ വേറെ വർക്കാണ് ഇതിലുള്ളത്. പിന്നെ ഗസ്സാൻ കനഫാനിയുടെ വർക്കുകൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് എന്ന് പറഞ്ഞങ്ങാണ്ട് കൊടുത്താൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പോൾ ഇത് അപ്ഡേഷൻ നടക്കില്ല. ഇത് അപ്ഡേഷൻ നടക്കാതെ നമുക്ക് ബിബ്ലിയോഗ്രാഫി കറക്റ്റായിട്ട് നമ്മളുടെ അറബി സ്റ്റൈലിൽ ഇൻസേർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മളുടെ അപ്ഡേഷനും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഇതിനെ ഇൻസേർട്ട് ചെയ്യാം. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ അലിഫ് ബായി ആയിട്ട് ക്രമപ്പെടുത്തി വരുന്നത് കാണാം. തന്നെയല്ല ഇത് പിന്നെ അറബി സ്റ്റൈലിൽ തന്നെ എന്തും വരുന്നുണ്ട്. അറബി സ്റ്റൈലിൽ പേരും അതുപോലെ തന്നെ കൃത്യമായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇൻസേർട്ട് ബിബ്ലിയോഗ്രാഫി എന്നുള്ളതാണ് നമ്മളവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ സൈറ്റേഷൻ ആൻഡ് ബിബ്ലിയോഗ്രാഫി എന്നതിൽ പഠിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.